ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്കപ്പൂട്ടാണ് കേട്ടോ. ഇത് വെറൈറ്റി ഐറ്റമാണ്. നമുക്ക് നല്ല നാടൻ ചക്കയൊക്കെ പഴുത്ത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇതാകുമ്പോൾ പുട്ടും ചിലവാകും, പുട്ട് കഴിക്കാൻ മടിയുള്ളവർക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും. അപ്പം അതിന് ഫസ്റ്റ് നമ്മൾ ചക്ക നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടി എടുക്കാം. അരിപ്പൊടിയാണ് എടുക്കുന്നത്. നമ്മുടെ അളവിനനുസരിച്ചുള്ള പൊടി എടുക്കുക, എന്നിട്ടത് നന്നായിട്ട് നനച്ചെടുക്കണം. പൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒരുപാടങ്ങ് നനഞ്ഞും പോകരുത്, എന്നാൽ തീരെ നനവും കുറഞ്ഞു പോലെ ആ ഒരു കറക്റ്റ് പരുവത്തിൽ എടുക്കുക. നമ്മുടെ കറക്റ്റ് പരുവത്തിൽ നമ്മളിപ്പോൾ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ എടുക്കണം. തേങ്ങ അവിടെ ചിരവി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പുട്ടൂറ്റി, നമ്മൾ സാധാരണ പുട്ടിന് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് തേങ്ങാപ്പീര് ഇട്ട് കൊടുക്കുക. തേങ്ങാപ്പീര ഒന്ന് ആവശ്യത്തിന് ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചക്ക കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടിട്ട് വീണ്ടും അതിലേക്ക് നമ്മൾ പൊടി മിക്സ് ചെയ്യും. അതിന് ശേഷം ഇടയ്ക്ക് വീണ്ടും തേങ്ങയിട്ട് വീണ്ടും കുറച്ചും കൂടെ ചക്ക ഇട്ട് കൊടുത്തിട്ട് വീണ്ടും പൊടിയിടുക. മുകളിൽ വരുമ്പോഴും അങ്ങനെ തന്നെ. ഇനി നമുക്ക് പുട്ടുകടം വെച്ച് അതിലേക്ക് കുറ്റിയൊക്കെ വെച്ചിട്ട് ആവി കയറ്റി നല്ല സൂപ്പർ പുട്ടുണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി പുട്ടാണ്. നമുക്ക് ചക്കയുടെ ആ ഒരു സ്മെല്ലൊക്കെ ആ പുട്ടിലേക്ക് വന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ എന്തായാലും എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പഴുത്തേക്ക് കിട്ടുമ്പോൾ അത് കളയാൻ നിൽക്കേണ്ട കേട്ടോ. ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ചക്കപ്പുട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.